ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എക്സലിൻ്റെ ഒരു ട്യൂട്ടോറിയലുമായിട്ടാണ്. നമുക്കറിയാം, ഈ സബ്ജക്റ്റ് ഒന്നോ രണ്ടോ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പാർട്ട് വീഡിയോ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ സബ്ജക്റ്റ് എക്സലിൻ്റെ കുറച്ച് ബേസിക് ഫംഗ്ഷനുകളാണ്. എക്സൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഈ ഫംഗ്ഷൻ അത്യാവശ്യമാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വർക്ക് ചെയ്യുന്നത് 10,000 or 20,000 വരുന്ന ഡാറ്റയിലാണ് എന്നാണ്. അപ്പോൾ മാത്രമേ നമുക്ക് എക്സലിൻ്റെ ഗുണങ്ങൾ മനസ്സിലാകൂ. റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ലൈനിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും കുറച്ച് വേർഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി സിക്വൽ ടു റൈറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോമ, എത്ര ടെക്സ്റ്റ് ആണ് നമുക്ക് റൈറ്റിൽ നിന്ന് വേണ്ടത്, ഇവിടെ 5 ലെറ്റേഴ്സാണ് വേണ്ടത്, അപ്പോൾ 5, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. കണ്ടില്ല, ഇവിടുന്ന് റിയാസ് എന്നുള്ളത് മാത്രമാണ് വരുന്നത്. ഇത് താഴേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റൻ ഡാറ്റയിൽ കൂടി അത് അപ്ഡേറ്റ് ആവുന്നതാണ്. ഇങ്ങനെയാണ് റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇത് ഒരു ലൈനിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും കുറച്ച് വേർഡുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു കമ്പനിയുടെ പേരാണ്, അതിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് ഒന്നുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് റിമൂവ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം? അതിനുവേണ്ടി ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റിൽ നിന്നും 3 വേർഡ്സാണ് നമുക്ക് വേണ്ടത്, അപ്പോൾ 3, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ABC എന്ന കമ്പനിയുടെ പേര് മാത്രം വന്നു, പ്രൈവറ്റ് ലിമിറ്റഡ് അതിൽ നിന്നും റിമൂവ് ആയി. ഇങ്ങനെയാണ് ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇനി നമുക്ക് മിഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു കമ്പനിയുടെ GST നമ്പറാണ്, അതിൽ നിന്നും പാൻ നമ്പർ നമുക്ക് വേർതിരിച്ചെടുക്കണം. പാൻ നമ്പർ 3 സ്റ്റാർട്ട് ചെയ്ത് 10 ലെറ്റേഴ്സാണ് പാൻ നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി സിക്വൽ ടു മിഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോമ എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 3 മുതൽ 3, കോമ എത്ര ലെറ്റേഴ്സ് വേണം, 10 ലെറ്റർ വേണം, 10, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ കണ്ടില്ല, അതിൽ നിന്നും പാൻ നമ്പർ വേർതിരിച്ച് കിട്ടി. അങ്ങനെ താഴേക്ക് ട്രാക്ക് ചെയ്ത എക്സിസ്റ്റിംഗ് ഡാറ്റയിലെല്ലാം ഇത് നമുക്ക് വേർതിരിച്ചിട്ടു. ഇപ്പോൾ നമ്മളോട് ഒരു 1000 GST നമ്പർ തന്ന, അതിൽ നിന്ന് പാൻ വേർതിരിക്കാൻ പറഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ടൊരു 10 സെക്കൻഡ് കൊണ്ട് വേർതിരിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെക്ക് ചെയ്യാമെന്ന് ട്രിം ഫംഗ്ഷൻ. ട്രിം എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത സ്പേസുകൾ നമ്മൾ ഡാറ്റയിൽ നിന്നും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രിം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി സിക്വൽ ടു ട്രിം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ നിന്നും ആവശ്യമില്ലാത്ത സ്പേസുകളെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോപ്പർ ഫംഗ്ഷനാണ്. പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലെല്ലാം ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്ററിലാണ്. അങ്ങനെ ഒരു ഡാറ്റ ഒരു ഓർഡറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി സിക്വൽ ടു പ്രോപ്പർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. താഴോട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ABCയിലെ A ക്യാപിറ്റലായി, പ്രൈവറ്റിലെ P ക്യാപിറ്റലായി, ലിമിറ്റഡിലെ L ക്യാപിറ്റലായി. അടുത്തതായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പർ. അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി സിക്വൽ ടു അപ്പർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട്. ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിട്ട് കമ്പനിയുടെ എല്ലാ പേരും ക്യാപിറ്റലിലോട്ട് മാറിയിട്ടുണ്ട്. ലോവർ എന്ന് പറയുന്നത് എല്ലാ ലെറ്റേഴ്സും സ്മോൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ലോവർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി സിക്വൽ ടു ലോവർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ ക്യാപിറ്റലിലുള്ള എല്ലാം സ്മോളായിട്ട് മാറിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ലോവർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്.
അടുത്തതായി നമ്മൾ നോക്കാം ലെങ്ത് ഫംഗ്ഷൻ. ലെൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വരിയിലുള്ള വേർഡ്സുകളുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി സിക്കൽ ടു ലെൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഉണ്ടല്ലേ, ഇപ്പോൾ ഫസ്റ്റത്തതിൽ 14 വേർഡ്സ് വന്നിട്ടുണ്ട്, രണ്ടാമത്തതിലും 14 വേർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തതിൽ ഒരു ചേഞ്ച് വരുത്തി നോക്കാം. അതിൽ കുറച്ച് വേർഡ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അവിടെ 19 മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ജി എസ് ടി നമ്പർ തന്നിട്ടുണ്ട്, ഒരു 10,000 ജി എസ് ടി. അതെല്ലാം കറക്റ്റ് ആവണമെന്നില്ല, ചില ഇതിൽ പല ലെറ്റേഴ്സും മിസ്സാവാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കോൺകാങ്കിനേറ്റ് ഫംഗ്ഷൻ. ഇത് ഉപയോഗിക്കുന്നത് രണ്ട് വേർഡുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് കോൺകാങ്കിനേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി സിക്കൽ ടു കോൺകാറ്റിനേറ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോമ, സെക്കൻഡ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എൻ്ററടിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം ഒരൊറ്റ കൂടിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ എ ബി സി സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പക്ഷേ ഇവിടെ എല്ലാം എ ബി സി പ്രൈവറ്റ് ലിമിറ്റ് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് സ്പേസോട് കൂടി ആക്കാൻ വേണ്ടി ആ ഡാറ്റ ഒന്നുകൂടി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ രീതിയിൽ ഇക്വേഷൻ ചെയ്തതിന് നമുക്ക് സ്പേസോട് കൂടി ചെയ്യാം. സിക്കൽ ടു കോൺകാങ്കിനേറ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോമ, ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്യുക, ഒരു സ്പേസ് ഇടുക, ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക, കോമ, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം സെപ്പറേറ്റ് ആയി വിത്ത് സ്പേസോട് കൂടി വന്നിട്ടുണ്ട്.